പന്നിയൻ രവീന്ദ്രൻ സാറും കുഞ്ഞാലിക്കുട്ടി സാറുമൊക്കെയാണ് ശരി. ഓരോരുത്തർക്കും പറ്റാത്ത പണിക്ക് വെറുതെ ആവശ്യമില്ലാതെ പോയി സമയം കളയുന്നതും ശരിയായ കാര്യമല്ല. കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് സാറ് പാർലമെൻറ്റിൽ ഡാനിഷ് അലിയെ വിദൂരി എന്ന് പറയുന്ന ഒരു BJP MP എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതിൽ ഒന്നും പ്രവർത്തിക്കാതിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഇംഗ്ലീഷ് പറഞ്ഞു പോയത് അദ്ദേഹം സംഘിയായതുകൊണ്ടാണ് കൃസംഘിയായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രചാരവേലകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം സംഘിയായതുകൊണ്ടും അല്ലെങ്കിൽ കൃസംഖിയായതുകൊണ്ടും ഒന്നുമല്ല, സംഗതി എന്താണ് ആ നടന്നതെന്ന് അദ്ദേഹത്തിന് പിടികിട്ടാത്തത് കൊണ്ടാണ്. പിടികിട്ടാതിരുന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മേൽ ആക്ഷേപം പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടിയും ജനങ്ങളുമൊക്കെയാണ്, അല്ലെങ്കിൽ അവരവർ തന്നെയും. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ BSP യുടെ MP ഡാനിഷ് അലിയെ BJP MP ഉഗ്രവാദി മുല്ലാവാദി എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചപ്പോൾ ചെയറിലുണ്ടായിരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് സാറാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഡാനിഷ് അലി പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്ലീസ് സിറ്റ് ഡൗൺ, പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് അങ്ങ് തട്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കുമ്പോൾ കൊടിക്കുന്നിൽ സാറിൻ്റെ മനസ്സിലുണ്ടാവുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുതിയ പാർലമെൻറ്റിൽ ആ കസേരയിൽ ഇരുന്നതിൻ്റെ ഒരു സന്തോഷവും സുഖവും, രണ്ടാമത്തേത് ഈ നടന്നതെന്താണെന്ന് ഒട്ടും മനസ്സിലാകാത്തതിൻ്റെ ഒരു ഭാഗ്യവും. നടന്നത് മനസ്സിലാകണമെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ അപാരമായ ഭാഷാ പാണ്ഡിത്യം വേണം, കുറഞ്ഞ പക്ഷം ഒരു ധാരണയെങ്കിലും വേണം. അത് തീരുമാനിക്കേണ്ടത് ഇവിടെ നിന്ന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോഴും അവരെ തിരഞ്ഞെടുത്തു വിടുന്ന ജനങ്ങളുമാണ്. അവിടെയാണ് ഞാൻ പന്നിയൻ രവീന്ദ്രൻ സാറിനും കുഞ്ഞാലിക്കുട്ടി സാറിനും ഫുൾ മാർക്ക് കൊടുക്കുന്നത്. പന്നിയൻ രവീന്ദ്രൻ സാറ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ എത്തിയെങ്കിലും രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ഇനി ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ആ വഴിക്കേ അദ്ദേഹം പോയില്ല. അദ്ദേഹത്തെ ഹിന്ദി പഠിപ്പിക്കാൻ വിട്ടു, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അപ്രായത്തിൽ അതൊക്കെ പഠിച്ചെടുത്ത് ഈ പറയുന്നത് പോലെ ഒരു പാർലമെൻറ്റിൽ ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നയങ്ങളുടെ പേരിൽ വളരെ മനോഹരമായി പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് പറ്റിയതല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാറും ഈ പറയുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ആ തട്ടകം എനിക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കി വേഗം തിരിച്ചു വന്നു. അവിടെ വാശി പിടിക്കാനോ പിടിച്ചു നിൽക്കാനോ വേണ്ടിയൊന്നും ഒരു ശ്രമവും നടത്തിയില്ല. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഇപ്പോഴത്തെ കാലത്തൊന്നുമല്ല, പഴയ ഒരു MP ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടുകൊണ്ടോ ഞാൻ പേരും പറയുന്നില്ല, അദ്ദേഹം വളരെ ആധികാരികമായി കേട്ട ഒരു സംഭവമാണ്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന്. ആ സോഴ്സ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പാർലമെൻറ്റിലേക്ക് കയറി വരുമ്പോൾ ഡൽഹി പോലീസുകാർ ഇദ്ദേഹത്തെ MP ആണെന്നറിയാതെ തടയുകയോ എന്തോ ഒരു സംഗതി ഉണ്ടായി, കശപിശ. അദ്ദേഹം നേരെ പാർലമെൻറ്റിലേക്ക് വന്നിട്ട് പാർലമെൻറ്റിൽ ഇരുന്നിട്ട് പറഞ്ഞ ഇംഗ്ലീഷ്, ഡൽഹി പോലീസ്, വാർഡ് പോലീസ്, നോ പോലീസ്, കേരള പോലീസ്, പോലീസ്. എന്നു വെച്ചാൽ ഇവിടെ നമ്മൾ കേരളത്തിൽ പറയുന്നത് പോലെ ഡൽഹി പോലീസോ എന്ത് പോലീസ്, കേരള പോലീസാണ് പോലീസ്. ഇതാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞത്. അത് പറഞ്ഞത് ഇങ്ങനെ പറയാനേ അദ്ദേഹത്തിന് അറിയൂ. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വിടുമ്പോൾ ഇപ്പം നമ്മുടെ പാർലമെൻറ്റിൽ നോക്കിയാലും അറിയാം ആരാണ്. ഒരു 10-15 മിനിറ്റ് സമയം കിട്ടിയാൽ വൃത്തിയായി ആ പറയുന്ന മനസ്സിലാകുന്നൊരു ഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതും ഇത് കേൾക്കുന്നതുമൊക്കെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതുമൊക്കെ എത്ര പേരുണ്ടെന്നറിയാം. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP എന്ന് പറയുന്ന ആൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-35 വർഷമായി പാർലമെൻ്റ് അംഗമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന സംഗതികളൊക്കെ ഒരു 2-3 വർഷം കൊണ്ട് മെനക്കെട്ടാൽ ഒരു ഭാഷ പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ഈസിയായിട്ട് കഴിയും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മണ്ഡലത്തിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു. കല്യാണത്തിന്, പെണ്ണിനെ വിളിച്ചോണ്ട് പോക്കിന്, പെണ്ണിനെ വിളിച്ചോണ്ട് വരവിന്, സഞ്ചയനത്തിന്, മരിപ്പിന്, അത് മതിയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ വേണം, അവിടെ വല്ല ചർച്ച നടക്കുന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തനങ്ങിയാലും അദ്ദേഹം വരുമോ? പിന്നെ അദ്ദേഹം സിന്ദാബാദ്. ഇതാണല്ലോ പൊതുവിൽ, ഞാനിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, പൊതുവിലുള്ള മാനദണ്ഡം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ അല്ലാതെ അദ്ദേഹം സംഘിയായിപ്പോയത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമായ വാദമാണ്. ഒരു കാലഘട്ടത്തിലും കൊടിക്കുന്നിൽ സുരേഷ് ഒരു സംഘിത്തരമോ അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് അങ്ങനെയൊരു നടപടിയില്ല. അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികളുടെ മൊത്തത്തിലുള്ള ഒരു സംഗതിയുടെ പ്രതിഫലനമാണ്
ആ കണ്ടതും അദ്ദേഹത്തിന് എന്താ നടന്നതെന്ന് പിടികിട്ടിയതും ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി പോലീസ്, വാർഡ് പോലീസ്, നോ പോലീസ്, കേരള പോലീസ്, പോലീസ്.